ഇടുക്കി കാർഷിക ഗ്രാമ വികസന ബാങ്ക് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. 2016 ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. LDFന് നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിയും UDF നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ് തെരഞ്ഞെടുപ്പിന് ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വീക്ഷിക്കാൻ കോടതി നിരീക്ഷകനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അജിത കേജി ചേരുന്നു. അജിത, വോട്ടവകാശമുള്ള 2000 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാരോപിച്ച് വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? ഷിബിൻ, രാവിലെ 9 മുതലാണ് ഇവിടെ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് കട്ടപ്പന ഓക്സീഡിയം സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഷിബിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വിവാദവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു ഇടുക്കി കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് എന്നത്. 2016 അവസാനമായിട്ട് ഇതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് 5 കാലയളവായിരുന്നു. അന്ന് UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ AO അഗസ്റ്റിനായിരുന്നു പ്രസിഡന്റ്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 2021 ഇലക്ഷൻ നടപടികൾ തുടങ്ങിയെങ്കിലും കോവിഡിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. തുടർന്ന് 6 കൂടി കാലാവധി നീട്ടി നൽകുകയും അതിനുശേഷം 4 അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഷിബിന്, അജിത, അതോടൊപ്പം തന്നെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോളിംഗ് എത്ര ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 25%+ വോട്ടുകൾ നടന്നിട്ടുണ്ട്. കാരണം 19,000 കഴിഞ്ഞതിന് ശേഷം 19,000-20,000 അടുത്ത ഒരു സഹകാരികളുള്ള ബാങ്കിൽ 6,280 പേർക്കാണ് ഇപ്പോൾ വോട്ടർ കാർഡ് നൽകി വോട്ടവകാശം ലഭിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു വിവാദത്തിന്റെ സാധ്യതയും ഉണ്ടായത്. അത്തരത്തില് ആളുകളെ, സഹകാരികളെ, വോട്ടർ കാർഡ് കിട്ടിയിരിക്കുന്ന സഹകാരികളെ ഇരുമുന്നണികളും വാഹനങ്ങളിൽ എത്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല തിരക്കാണ് ഈ വോട്ടിംഗ് കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്നത്. ശരി.